അവരുമായി ബന്ധപ്പെട്ട എല്ലാ വേദികളിലും അനിഷേധ്യമായ രീതിയിൽ ഈ വിനീതം പ്രവർത്തിച്ചു. അപ്പോഴും ഈ തരീഖത്ത് ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്, അതിലേക്ക് ആളുകളെ ചേർത്തിട്ടുണ്ട്, അതിന്റെ ഹവറുകളും മറ്റു പരിപാടികളും നടത്തിയിട്ടുണ്ട്, നിരന്തരം ഷെയ്ഖിനെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു എതിർപ്പ് 6.5 കൊല്ലത്തിന് ശേഷമാണ് ഉണ്ടായത് എന്നത് എന്തോ ആവട്ടെ ദൗർഭാഗ്യകരമാണ്. ഞാൻ പറഞ്ഞത് അപ്പോഴൊന്നും പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു മറുപടിയിലൂടെ പ്രതികരണത്തിലൂടെ ഈ തരീഖത്തുമായി ബന്ധപ്പെട്ട സംസാരം നമ്മൾ നടത്തിയിട്ടില്ല. ഇതാണ് നമ്മൾ പഠിച്ച അച്ചടക്കം. ഇനിയും ഞാൻ പറയുന്നു, എന്തെന്തെല്ലാം അധിക്ഷേപങ്ങൾ പറഞ്ഞാലും പടുജാഹിലായ ഷെയ്ഖ്, കള്ളനായ ഷെയ്ഖ്, അറബി അറിയാത്ത ഷെയ്ഖ്, ബുഖാരി ഓതാത്ത ഷെയ്ഖ്, വിഡ്ഢിയായ ഷെയ്ഖ്, കള്ള ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ആദരണീയരായ ഷെയ്ഖിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന, വ്യക്തിഹത്യ നടത്തുന്ന ഒരു പ്രസംഗമാണ് നമ്മുടെ സ്നേഹിതന്മാർ നടത്തിയത്. അത് നാടുകളെ പ്രചരിച്ചു, അതിൽ വേദനയുണ്ട്. പക്ഷേ ഒരു കാര്യം പറയുന്നു, തിരിച്ചങ്ങോട്ടുള്ള മറുപടിയിൽ അത്തരം ഒരു രീതി സ്വീകരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. നിജസ്ഥിതി മനസ്സിലാക്കേണ്ട സത്യാന്വേഷികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം പറയാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി മനസ്സിലാക്കുക, മഅ്ദനി സാഹിബ് തരീഖത്തിനെ കുറിച്ച് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ എളിയ പ്രസംഗം മാത്രം. പക്ഷേ സംഭവിച്ചത് എന്താണ്? അദ്ദേഹം വളരെ സൗമ്യമായി അദ്ദേഹത്തെ സന്ദർശിച്ചവരോട് പറഞ്ഞിരുന്നു, വളരെ വ്യക്തമായി, നിങ്ങൾ തരീഖത്തിനെ ആക്ഷേപിച്ചു പറയുന്ന ഈ കാര്യങ്ങൾ അത്രയും കക്കാട് മുഹമ്മദ് ഫൈസിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹവും പറയാൻ തയ്യാറാകണം. അപ്പോഴാണല്ലോ വസ്തുത മനസ്സിലാക്കാൻ പറ്റുക. ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും സംസ്ഥാന തലത്തിലുള്ള നേതാക്കളും മുഷാവറ അംഗങ്ങളും അടങ്ങുന്ന ആളുകൾ അദ്ദേഹത്തിന് അത് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹവുമായി ഒരു ചർച്ചയ്ക്കുള്ള ബന്ധമോ യാതൊരു വിധത്തിലുള്ള അതുമായുള്ള നീക്കങ്ങളോ ഉണ്ടായില്ല എന്ന് മഅ്ദനി സാഹിബ് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നെയാണ് ആക്ഷേപങ്ങൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിനോട് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം, കള്ളത്തരീക്കത്തിലാണ് മഅ്ദനി കുടുങ്ങിയത്, മഅ്ദനിയെ കരുതിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രപ്രസ്താവനകൾ നടത്തുന്നത് ആദരണീയരായ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലുള്ള മഹാപണ്ഡിതന്മാരാണ്. അതിലും ആദ്യത്തെ പ്രസ്താവന അദ്ദേഹത്തിന്റെ സമ്മാനമാണ് എന്നത് ചരിത്രപരമായ വലിയ ഒരു സംഗതിയാണ്. ഏതാവട്ടെ, അദ്ദേഹത്തെ കാണാൻ ഈ പണ്ഡിതന്മാർ മണിക്കൂറുകൾ ചെലവെടുത്തുകൊണ്ട് പോയി. പൊന്മള ഉസ്താദ് ദീർഘമായി അദ്ദേഹത്തോട് തരീഖത്തിന്റെ അപാകതകളും അബദ്ധങ്ങളും മണിക്കൂറുകൾ എടുത്ത് ഒറ്റക്ക് പറഞ്ഞുകൊടുത്തു. ബഹുമന്യരായ എ പി ഉസ്താദ് അദ്ദേഹത്തെ സംസാരിച്ചു. വളരെ വ്യക്തമായി തരീഖത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്തിരിയണമെന്ന് അദ്ദേഹം ടെലിഫോണിലൂടെയും പിന്നെ നേരിട്ടും അദ്ദേഹത്തെ അറിയിച്ചു. മുഷാവറ അംഗങ്ങളായ പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ ചെന്ന് കണ്ടു. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും താൻ സ്വീകരിച്ച, താൻ പഠിച്ച, താൻ അനുഭവിച്ച ഈ ഷെയ്ഖിനെയോ തരീഖത്തിനെയോ അധിക്ഷേപിക്കാൻ ഇവർ പറയുന്നതൊന്നും ശരിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയാനും അവരുടെ തെറ്റായ ആശയങ്ങളെ തിരുത്താനുമാണ് മഅ്ദനി സാഹിബ് തയ്യാറായത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ചില സ്നേഹിതരായ ദസൂഖി ഇഖ്വാനികളായ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിൽ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ, തരീഖത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അബദ്ധം വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ സമീപനത്തിലല്ല പിഴവ് വന്നത്, വിമർശകർ മര്യാദ പാലിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയപ്പെട്ട ദസൂഖി സഹോദരൻ മുത്തലിബ് സഖാഫിയുമായി നടത്തിയ വീഡിയോ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ വിശദമായ കാര്യം സംസാരിച്ചു. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം പറയുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും തരീഖത്തിന്റെ മര്യാദ വിട്ടുകൊണ്ടുള്ള, അതിന്റെ മാന്യത അവഗണിച്ചുകൊണ്ടുള്ള ഒരു ശൈലി നമുക്ക് സ്വീകരിക്കാൻ വയ്യ. അതേ സന്ദർഭത്തിൽ മഅ്ദനി ഒരു രാഷ്ട്രീയ നേതാവാണ്. ലക്ഷക്കണക്കിന് അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ മഅ്ദനി കേരളത്തിലെ മുസ്ലിംകൾക്ക് ദുരന്തം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപകടങ്ങൾ മാത്രമേ വരുത്തി വെച്ചിട്ടുള്ളൂ, വിവരമില്ലാത്ത ആളെന്ന് പറഞ്ഞുകൊണ്ട്, ലോകം തിരിയാത്ത ആളെന്ന് പറഞ്ഞുകൊണ്ട് മാന്യ പണ്ഡിതന്മാർ പ്രസംഗിക്കുക, ആ പ്രസംഗത്തെ ഇവിടെയുള്ള ഉത്തരവാദിത്ത പണ്ഡിതന്മാർ ന്യായീകരിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം നടന്ന പ്രസംഗങ്ങളാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് മഅ്ദനിയും വീഡിയോ ഇന്റർവ്യൂവിലാണെങ്കിലും പ്രതികരിക്കേണ്ടി വന്നത്. അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ആഴ്ച വെട്ടിത്തുറന്ന് പറഞ്ഞു, ഇത്രയും മാന്യമായാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ വീഡിയോ ഇന്റർവ്യൂ നടത്തിയും
ഏതെങ്കിലും സാധാരണക്കാരെ വിളിച്ചു വരുത്തി മഹോന്നതന്മാരായ വ്യക്തിത്വങ്ങളെ അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിലൊക്കെയുള്ള പ്രസംഗങ്ങൾ, സീഡികൾ, പ്രചാരണങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അടങ്ങി നിന്നുകൊള്ളണമെന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ സ്വാഭാവികമായും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ശൈഖിനെയും തരീഖത്തിനെയും വസ്തുനിഷ്ഠമല്ലാത്ത വിധത്തിൽ, മാന്യമല്ലാത്ത വിധത്തിൽ ഇനിയും ഇനിയും എന്തെങ്കിലും രീതികളും സീഡികളും പ്രചാരങ്ങളും ഒക്കെ നടന്നാൽ ആ രീതിയിൽ തന്നെ മറുപടി പറയുന്ന ആരെങ്കിലും വീഡിയോ നടത്താനും ഇന്റർവ്യൂ ചെയ്യാനും പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ പോയി സ്വകാര്യമായും അല്ലാതെയും ഇന്റർവ്യൂ ചെയ്ത് പലതും പറയിപ്പിക്കാൻ, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പ്രചരിപ്പിക്കാൻ മാർഗങ്ങൾ ഇവിടെയുണ്ട്. അതിന്റെ ഏതെങ്കിലും ആളുകൾ അത് ചെയ്താൽ അത് നമ്മളതിന് ഉത്തരവാദിയല്ല. അതിനുള്ള അവസരമുണ്ടാക്കാതിരിക്കലാണ് മാന്യന്മാരായ പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈയിടെയായി ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് അബ്ദുൽ നാസിർ മായദനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരീഖത്തിനെ വസ്തുനിഷ്ഠമായി വിമർശിക്കാം, പക്ഷേ വ്യക്തിപരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരു ശൈഖിനെ പറ്റിയായാലും ഒരു മുരീദിനെ പറ്റിയായാലും ഇല്ലാത്ത നുണകൾ ഏതെങ്കിലും ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് അതും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ ഇന്റർവ്യൂവിന് പോവുകയാണ്. ആരുടെ അടുത്തേക്ക്? വെറും സാധാരണക്കാരായ ഹാജിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയാൻ അരുതാത്ത, ഒരിക്കലും വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ്. എന്നിട്ട് ആ പ്രസംഗം പരസ്യമായി വിതരണം ചെയ്യുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് പറയുന്ന അതിന്റെ സമുന്നതനായ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ പ്രസംഗം ഞങ്ങളുടെ അറിവോടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുക. അദ്ദേഹം ജിദ്ദയിൽ വെച്ച് കാന്തപുരം വ്യക്തമായി പറഞ്ഞു, തരീഖത്ത് വിഷയത്തിൽ മഅദനിയുടെ നിലപാട് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മഅദനിയെ വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന പ്രസംഗത്തിൽ തരീഖത്ത് മാത്രമല്ല ഉള്ളത്, ജിദ്ദയിലെ എസ് വൈ എസ് പുറത്തിറക്കിയ മുഹീദ്ദീൻ സഅദി എന്ന് പറയുന്ന വ്യക്തി എസ് വൈ എസിന്റെ പ്രസിഡന്റാണ്, കേരളത്തിലൂടെ നീളം ആ കാസറ്റ് പ്രചരിപ്പിച്ചു, പത്രക്കോളങ്ങളിൽ പരസ്യം കൊടുത്തു, മർക്കസുമായി ബന്ധപ്പെട്ട ആളുകൾ നാടുകളേത് പ്രചരിപ്പിച്ചു. അതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ 5 മണിക്കൂർ തെറ്റിദ്ധരിപ്പിക്കുന്ന, വെറുതെ അനാവശ്യങ്ങൾ പറയുന്ന, ഒരു നിലക്കും സത്യമല്ലാത്ത വസ്തുതകൾ വിളമ്പുന്ന ഒരു പ്രസംഗം. അത് അവരിറക്കിയത് അവരുടെ മാത്രം ഉത്തരവാദിത്തത്തിലല്ല. കാന്തപുരം ഗൾഫിൽ ഹജ്ജിന് പോയപ്പോൾ പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളെ അറിയിക്കുകയാണ്. ഇതറിഞ്ഞിട്ടും മഅദനി കക്കാട് ഫൈസിക്ക് പിന്തുണ നൽകി വീഡിയോ കാസറ്റ് ഇറക്കി. ആ ഇറക്കിയതിന്റെ രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനെ ഖണ്ഡിക്കേണ്ട ബാധ്യതയായതിനാലാണ് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും എസ് വൈ എസ് ജിദ്ദ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹീദ്ദീൻ സഅദി കാമിൽ സഖാഫിയും കാസറ്റ് ഇറക്കിയതെന്ന് കാന്തപുരം വിശദീകരിച്ചു. ഇതോടുകൂടി ഈ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന് കാന്തപുരത്തിന് ഉത്തരവാദിത്തമുണ്ട്. അവർ പറഞ്ഞ മതപരമായതും മറ്റും അബദ്ധങ്ങളും വളരെ അപകടകരമായ ചിന്തകളും അവർ പുറത്തേക്ക് വിട്ടത് കാന്തപുരം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതികരിക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം പഠിക്കാനുള്ള സന്മനസ്സല്ലേ കാണിക്കേണ്ടത്? ഷെയ്ഖുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എപ്പോഴും പറയാറുണ്ട്, 10 വർഷമായിട്ട് ഇന്ന് വരെ എ പി സമസ്തയിലെ 40 ഒരു പണ്ഡിതൻ പോലും ഷെയ്ഖ് മുഖ്താർ എന്ന മഹാത്മാവുമായി ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല, ടെലിഫോണിലും സംസാരിച്ചിട്ടില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഉള്ളാൽ സയ്യിദ് താജുൽ ഉലമ തങ്ങൾ, എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി നിരവധി പണ്ഡിതന്മാർ ഈ തരീഖത്ത് ഈ വിനീതം സ്വീകരിച്ചതിന് ശേഷം പല തവണ ഈജിപ്തിൽ പോയിട്ടുണ്ട്, ഖൈറോവിൽ പോയിട്ടുണ്ട്, ഷെയ്ഖ് മുഖ്താർ താമസിക്കുന്ന കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ദിവസങ്ങളോളം കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും തെറ്റ് പഠിക്കാനാണെങ്കിലും ഒന്ന് കാണുക സ്വാഭാവികമല്ലേ? അല്ല. ഇനി തെറ്റായ പ്രചാരണം ഞങ്ങൾ വെറുതെ അദ്ദേഹത്തെ കുറിച്ച് വെച്ച് പുലർത്തി നടത്തിയാൽ ഞങ്ങൾക്ക് അബദ്ധം വന്നു പോകുമോ എന്നൊരു സൂക്ഷ്മതയെങ്കിലും സ്വീകരിക്കേണ്ടതല്ലേ? ഒരാളെ പഠിക്കാതെ, ഒരാളെ കേൾക്കാതെ, ഒരാളെ പറ്റി തികച്ചും മനസ്സിലാക്കാതെ അദ്ദേഹം കള്ളനാണ്, ഫിർഔനിന്റെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്റെ പ്രസംഗത്തിൽ തരീഖത്തിനെയും ഷെയ്ഖിനെയും അവമതിച്ചത്. വിഡ്ഢിയാണ് എന്ന് പറയാൻ അയാൾക്ക് നാണമില്ല, കള്ളനാണെന്ന് പറയാൻ നാണമില്ല, അന്യ സ്ത്രീകളെ കൈപിടിച്ചു എന്ന് പറയാൻ യാതൊരു നാണമില്ല. തെറ്റായ ഈ പരാമർശം പേരോട് കണ്ടിട്ടുണ്ടോ? പേരോട് അറിഞ്ഞിട്ടുണ്ടോ? പേരോട് വ്യക്തമായും അതിന്റെ ഷറഅ് അനുവദിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടാണോ പറഞ്ഞത്? ഏതെങ്കിലും ഒരാളെ വിളിച്ചു വരുത്തി പറയിപ്പിക്കല്ലേ? ഇന്റർവ്യൂവിന്റെ രീതിയൊക്കെ കണ്ടവരില്ലവിടെ?
ആരെയോ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പറയും.